നമസ്കാരം. ഫുഡി വ്ലോഗറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പഴം കൊണ്ട് നല്ലൊരു കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മൂന്ന് പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് പഞ്ചസാരയും. ഇതൊന്ന് മിക്സിയിലിട്ട് രണ്ടും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് ഒരു അരക്കപ്പ് ഓയില് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. രണ്ടും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സായ ശേഷം ജ്യൂസ് അരിക്കുന്ന അരിപ്പയോ അല്ലെ സാധാ അരിപ്പയോ വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ, ഒരു സ്പൂൺ ചോക്കോ പൗഡർ, അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക, ഒരു കാൽ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് ഇതൊന്ന് നന്നായി അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ശേഷം ഇത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഒരു അര ഗ്ലാസ് പാലൊഴിക്കുക. ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് യോജിപ്പിച്ച് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി ഓയിലൊന്ന് സൈഡിലൊക്കെ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക. അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ബട്ടർ പേപ്പർ വയ്ക്കുക. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്ററി എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് തട്ടിക്കൊടുക്കുക. ബബിൾസൊക്കെ ഉണ്ടൊക്കെ ഒന്ന് പോകാനായിട്ടാണ്. ശേഷം അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് ഒരു സ്റ്റാൻഡും കൂടെ ഇറക്കി വയ്ക്കുക. എന്നിട്ടൊരു 30-35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുക. ഏകദേശം 35 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ബട്ടർ പേപ്പറും മാറ്റിയിട്ട് നമുക്ക് ആവശ്യാനുസരണം മുറിച്ചെടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ രസകാഴ്ചകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.
പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.